ഹരേ കൃഷ്ണ ഓം ശ്രീ മാത്രേ നമഃ ഇന്ന് നമ്മുടെ ഗുരുവായൂർ ഗുരുകുലത്തിലെ കുട്ടികൾ ഒത്തിരി പേരുണ്ട് അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നിവിടെ ഗുരുവായൂർ ഗുരുകുലത്തിലെ കുട്ടികളുടെ വിദ്യാസമ്പന്നതയ്ക്കും അതുപോലെ അവരുടെ നല്ലൊരു ഭാവിക്കും സദ്ബുദ്ധിക്കുമൊക്കെയായിട്ട് മൂകാംബിക തിരുസന്നിധിയിൽ അമ്മയുടെ നമ്മുടെ നടയിൽ തന്നെ സരസ്വതീ ദേവിയുടെ മണ്ഡപത്തിൽ മൂകാംബിക തന്ത്രിയായിരിക്കുന്ന ആദരണീയനായിരിക്കുന്ന നമ്മുടെ രാമചന്ദ്ര അടികർ അദ്ദേഹത്തിൻ്റെ കാരുണ്യത്താൽ അമ്മയുടെ കാരുണ്യത്താൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏറ്റവും നല്ലൊരു എന്താ പറയുക അനുഗ്രഹം തന്നെ നമ്മുടെ മക്കൾക്ക് നമ്മുടെ മൂകാംബിക അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവും എല്ലാം നമ്മുടെ മക്കൾക്ക് ആവോളം ലഭിക്കാനായിട്ട് മഞ്ജരീസ് നടത്തുന്ന ഒരു വിശേഷാൽ ഹാര സമർപ്പണമാണ്. അതിൽ 51 കുട്ടികൾ നമുക്കുണ്ട്. ആ കുട്ടികളുടെ പേരെന്ന് പറഞ്ഞാൽ ഋത്വിക് സി പി, സാരംഗ്, സൗരവ്, ഹരിതലക്ഷ്മി, അഭിജിത്ത്, കൃഷ്ണ, അഭിജിത്ത് കഴിഞ്ഞ് കൃഷ്ണ, അഭിഷേക്, അഭിരാജ്, അനന്തലക്ഷ്മി, അനന്തനാരായണൻ, പാർവണ, പി എസ്, ദേവാനന്ദ് കെ, ദേവിക കെ, തപസ്യ എസ്, ജിത്ത്, ദേവിക എം മേനോൻ, ദേവശങ്കർ എം മേനോൻ, അജയ് എസ്, പ്രസാദ്, കാർത്തിക മഹേന്ദ്രൻ, വേദ, ഋഷികേഷ്, പാർവതി എം ആർ, അർജുൻ, വൈഭവ്, ഭാഗ്യലക്ഷ്മി, ത്രിതിക സി പി, അദ്വിക്, വിജയ്, ശരത്ലാൽ, ശിവന്യ ശ്യാം, പൂർണേന്ദു സുഭാഷ്, ഭാഗ്യേന്ദു സുഭാഷ്, അൻവിത്, പി വി, കവിൻ, നവിക, വിശ്വജിത്ത്, രേണു മഹേന്ദ്രൻ, വരദപ്രിയ, വിഷ്ണുപ്രിയ, ആരാധ്യ, അനൂപ്, ആദിത്യ, അനൂപ്, സഞ്ജയ് ധൻരാജ് അതിൻ്റെ മോനാണ്, വൈഷ്ണവി, കാർത്തിക, പാർവതി, തേജസ്, പൂജലക്ഷ്മി, തന്മയ്, തൻവിക, അതിഥി, അതുൽ മാധവ്, അശ്വിൻ കൃഷ്ണ. ഇങ്ങനെ 51 കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പൂജ ചെയ്യുന്നത്. കുട്ടികൾക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം ലഭിക്കണം. അദ്ദേഹം വരുന്നുണ്ട്. നമ്മുടെ തന്ത്രി അദ്ദേഹം, നമസ്തേ തിരുമേനി. മൂകാംബിക തന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു അമ്മയുടെ കാരുണ്യം നമുക്ക് അദ്ദേഹത്തെ കിട്ടിയത്. ലൈവിലൂടെ കുട്ടികളെല്ലാവരെയും അദ്ദേഹം ബ്ലെസ് ചെയ്യാണ്. ഹരേ കൃഷ്ണ ഓം ശ്രീ മാത്രേ നമഃ. സ്വാമി, രണ്ട് വാക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. നമസ്കാരം. മക്കളല്ല, എല്ലാവരും അവരുടെ പാരൻസും കാണുന്നുണ്ട്. ഗുരുവായൂർ ഗുരുകുലം എന്നാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ പേര്. ഗുരുവായൂർ മഞ്ജരീസ് എന്നാണ് ട്രസ്റ്റിന്റെ പേര്. ഗുരുവായൂർ ഗുരുകുലത്തിന്റെ എല്ലാ മക്കൾക്കും അവരെ പോഷകർക്കും നമസ്കാരങ്ങൾ. വിദ്യാദദാതി വിനയം വിനയാദ്യാതി പാത്രതാം പാത്രത്വാ ധനമാപ്നോതി ധനാധർമ്മം തപസ്സുഖം മനിത. നമ്മൾ നന്നായിട്ട് പഠിക്കണം. പഠിക്കുന്ന അവകാശമുള്ള സമയത്തിൽ നന്നായിട്ട് പഠിക്കണം. ആ പഠിച്ചിട്ട് പിന്നെ നന്നായിട്ട് വിനയം, നല്ല വിനയശീലരാവണം. ആ വിനയം നമുക്ക് സമാജത്തിൽ ഒരു സ്ഥാനമാനങ്ങൾ കൊടുക്കും. ആ സ്ഥാനം നമുക്ക് നല്ല സമ്പത്ത് കൊടുക്കും. സമ്പത്ത് നമ്മൾ ആ ധർമ്മമാർഗത്തിൽ നമ്മൾ നന്നായിട്ട് ജീവിക്കാൻ അവകാശം കൊടുക്കും. അങ്ങനെ എല്ലാ വിദ്യാർത്ഥികൾ നമുക്ക് നല്ല ഗുരുകൾ കിട്ടിയിട്ടുണ്ട്. നല്ല ഗുരുകുലം, നന്നായിട്ട് പഠിച്ചൊള്ളി ഈ അവകാശം സദാവകാശം വന്നിട്ട് സദുപയോഗ നമ്മളെല്ലാവരും ഇതിൻ്റെ അവകാശം എടുത്തിട്ട് എല്ലാവരും അമ്മയെ സരസ്വതി മൂകാംബിക അനുഗ്രഹത്തിൽ പാത്രരാകാനായിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് എല്ലാവർക്കും അനുഗ്രഹിക്കാം. ഒരുപാട് നന്ദി സ്വാമി. കുട്ടികൾക്കായിട്ടുള്ള പൂക്കൾ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മയ്ക്കൊന്ന് അങ്ങയുടെ കൈ കൊണ്ട് തന്നെ സമർപ്പിക്കും. തിരുമേനിയുടെ ഇത് ഓരോന്ന് എടുത്തു കൊടുത്താൽ ഇവിടെ ചാർത്തായിരുന്നു അമ്മയ്ക്ക് കുട്ടികൾ. അതൊന്നും ഇതും രണ്ടും നമ്മുടെ മഞ്ജരീസിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അമ്മയ്ക്ക് ഈ ഹാരം സമർപ്പിക്കുന്നത്. കുട്ടികൾ നല്ല ഭാവിയിൽ നല്ല സദ്ബുദ്ധിയോടുകൂടി നമ്മൾ എന്താണോ അവരെ പഠിപ്പിക്കുന്നത് അത് പഠിച്ച് എല്ലാവർക്കും ഇപ്പോൾ ഇവിടെ എത്താൻ പറ്റില്ല. കുട്ടികൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവണം. മൂകാംബിക തന്ത്രി തന്നെ നേരിട്ട് വന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യാമെന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്, അമ്മയുടെ വലിയ കാരുണ്യമാണ്. അതും സരസ്വതി മണ്ഡപത്തിൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക്
എപ്പോഴും മുന്നോട്ട് പോകാൻ സാധിക്കും. സദ്ബുദ്ധിയോടുകൂടി വളരെ എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. സമ്പത്തോ ഒന്നുമല്ല നമുക്ക് ജീവിതത്തിൽ. നല്ല മനസ്ഥിതിയുള്ള, നന്നായി സംസാരിക്കാൻ, മറ്റൊരാളെ വേദനിപ്പിക്കാതെ നല്ല വാക്കുകൾ സംസാരിച്ച് നമ്മൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്ഥാനം വേണം. വിദ്യയോടുകൂടി നമ്മൾ ജീവിക്കണം, അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ മഞ്ചിരീസിൻ്റെ വകയായിട്ട് പിടിക്കും. ഹരേ കൃഷ്ണ. ഓം ശ്രീ മാത്രേ നമഃ.